ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയെന്ന്? ആ വാപ്പയാകണ്ടേ? ആ വാപ്പയാകണ്ടേ? അള്ളാഹുവിന്റെ റസൂല് നാവ് കൊണ്ട് ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാപ്പയാകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വാപ്പയാണെന്നറിയാം? നിങ്ങൾ നേരെ ഇരി, ഞാൻ പറഞ്ഞുതരാം ഏത് വാപ്പയാണ്. ഒന്ന് നേരെ ഇരി, നേരെ ഇരി. എല്ലാവരും ഇല്ല, കാല് നീട്ടിട്ട് ഇപ്പം പ്രസവിക്കുന്ന രീതി ഇരിക്കാം. ചെറുപ്പക്കാരൊക്കെ നിൽക്കട്ടപ്പോ, നല്ല ഇടിയിടിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തന്റെ മക്കളെ തല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ ഒരു വടി തൂക്കിയിടുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നേരെയാക്കാൻ, മക്കൾക്ക് അടി കൊടുക്കേണ്ട സമയത്ത് അടിക്കണം, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വീടിന്റെ മുന്നിൽ ഒരു വടി വെക്കുന്ന വാപ്പ, ആ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവർ, നമ്മുടെ വീട്ടിൽ വടിയുണ്ടോ? നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ നന്നായി, നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് നീ കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കണ്ണുനീര് കുടിപ്പിക്കുന്നു കുടിക്കുന്നു. അള്ളാഹു ഈ മന്ദിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്ക തന്നെ വേണം. വാപ്പയുടെ വടി എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ മക്കള് കാണിച്ചു തരണം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. ഒരു വടി എപ്പോഴും മക്കളെ നന്നാക്കാൻ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഒരു വടി നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു വടി ഈ സദസ്സിരിക്കണ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? മക്കളെ തല്ലുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ എന്താ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് കൈമുട്ടിക്ക് കാണാനുള്ള കൊതിയുണ്ടോ? ഒരാള് പോലും ഇല്ല. അള്ളാഹു വേല, ഇന്ന് പോയിട്ട് നേരെ ഒരു വടി കെട്ടി വെച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നേരെയാക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ കാലത്ത് പെൺകുട്ടികളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈ കായി വന്ന കാലത്ത് പെൺമക്കളെ വിശ്വസിക്കേണ്ട അധികം. കാരണം ഇവിടുമാരൊക്കെ നമ്മുടെ കാലം 101% പഠിച്ചവളാ, ഉരുട്ടുബുദ്ധിയുടെ ആശാത്തിമാരാ. ഞാൻ ഈ അടുത്താണെങ്കിൽ പഠിച്ചാൽ ഞാൻ സ്ഥലം പറയണില്ല, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു പെൺകൊച്ചു ഒളിച്ചോടി പിടിച്ചോണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടില്ല, ബാഗും എടുത്തിട്ട് നിൽക്കാം, ഉസ്താദ് നിങ്ങളൊന്ന് ഉപദേശിക്കോ. ഇവള് ബാഗ് എടുത്തോണ്ട് ചാടി, കാരണം മഴ പെയ്തത് കാരണം ആരും കണ്ടില്ല, വണ്ടിക്കകത്ത് ബുക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവള് ഇരിക്കാം. ഞാൻ ചെല്ലുമ്പോ വാപ്പയും ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇവളിങ്ങനെ റൂമിനകത്ത് 19 വയസ്സുണ്ട്, കാണാൻ എന്ത് നല്ല സുന്ദരിയായ പെണ്ണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, കഴിക്കാം. ഞാൻ ചോദിച്ചു, എവിടെ പോ ഉസ്താദ്? ഞാൻ പോവാ. അപ്പൊ ഞാൻ നോക്കുമ്പോ വാപ്പയും ഉമ്മയും പറയാം, ഉസ്താദ് ഇവളിറങ്ങി ഇപ്പം ചാപും, ഇവളിപ്പൊ ഇവിടെ നിറങ്ങി ഞങ്ങൾ ഇപ്പൊ ആത്മഹത്യ ചെയ്യും, നമുക്കൊരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കണില്ല, അതും ആ മുസ്ലിമിന്റെ കൂടെ പോണേ. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, വല്ലാത്ത സങ്കടം തോന്നി. അവസാനം എങ്ങനെ എന്തൊക്കെ സംസാരിച്ചിട്ട് മതി വരാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്ക് വാപ്പയും ഉമ്മയും വേണ്ട, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. പെണ്ണ് പറയാ, ഇവര് മരിച്ചാലും ഞാൻ കാണാൻ വരത്തില്ല. അവസാനം ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, എങ്കിൽ ശരി, ഒരു ഒരു പേപ്പറിനകത്ത് എന്റെ വാപ്പയും അമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് നീ പൊക്കോളാൻ പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുക, ഉസ്താദെ പേപ്പർ എടുക്കാൻ. അവളോട് പറഞ്ഞു, ഇവള് പോകില്ലെന്നറിയാൻ, നീ ഒരു പേപ്പറിനകത്ത് നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് പറയാ, പേപ്പർ എടുക്കാൻ. ഇതാ ഇന്നത്തെ മക്കളുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തയ്യാറായത്, പക്ഷേ എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം, ആ പയ്യന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വന്നു, അതാ മനസ്സിലാക്കാം. ഈ പെണ്ണ് ഒളിച്ചോടി പോകാൻ പോകുന്ന ആ ചെറുപ്പക്കാരന്റെ അച്ഛനും അമ്മയും വന്ന് വൈകുന്നേരം സമയമായപ്പോ ഞാനും ഉണ്ട്, ആ അച്ഛനും അമ്മയെ പോലെ ആവണം നമ്മളൊക്കെ. അള്ളാഹുവെ, അച്ഛനും അമ്മയും വന്നു ഈ പെണ്ണിനോട് ചോദിക്കാം, മോളെ നീ എന്റെ മോന്റെ കൂടെ ഇറങ്ങിപ്പോയാ എന്റെ വീട്ടിൽ നിങ്ങൾ രണ്ടിനെ ഞാൻ വെട്ടിക്കൊന്നിട്ട് ജയിപ്പിക്കടാ. അപ്പൊ നിങ്ങളെ എന്റെ വീട്ടിന്റെ പടി പോലും ഞാൻ കേട്ടില്ല. ആ അച്ഛൻ ചോദിക്കാൻ, എന്ത് കണ്ടിട്ടാ നീ എന്റെ മകനെ ജയിപ്പിച്ചത്? നീ അവന്റെ മുഖം കണ്ടു? അച്ഛൻ ചോദിക്ക, സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ സ്വന്തം ഉമ്മയും വാപ്പയും മരിച്ചാലും അവൾക്ക് കാമുകന മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈ മാന്നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണമെന്തേ? ജീവിതം പഠിച്ചത് സീരിയൽ നിന്നായിരുന്നു. ഖുർആനും ഹദീസും മദ്രസയൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ജീവിതം പഠിക്കുന്നത് സീരിയൽ നിന്ന, ഉമ്മയും മകളും കൂടെ ഒരുമിച്ചിരുന്ന പഠിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ഉസ്താദന്മാരോട് പറയും, ഉസ്താദെ സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്ക്, നിന്നെ കണ്ടാ നിന്റെ മക്കള് പഠിക്കണേ. നീ എപ്പോഴും ദുആ ചെയ്യുന്നു, റബ്ബന ഹബില്ലന മിന്ന സുവാജിന വദുരിയാതിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. എന്തേ പറയണേ, എന്തേ പറയണേ? അള്ളാഹുവെ, നീ എനിക്കൊരു സാലിഹത്തായ ഭാര്യയെ തരണം. അള്ളാഹുവെ, എനിക്കൊരു നല്ല പെണ്ണിനെ എനിക്ക് തരണം.
എന്റെ മക്കളെ നീ നന്നാക്കി തരണം, എന്നിട്ട് ദുആ ചെയ്യാ എന്റെ ഭാര്യയും നന്നായി എന്റെ മക്കളും നന്നായി, ഇനി നന്നാകാനുള്ളത് ഞാനാ അല്ല, എന്നെ കൂടെ നന്നാക്കണേ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്ഥാനത്ത് നിന്റെ മക്കൾ നിന്നെ കണ്ടു പഠിച്ചാൽ ഒരിക്കലും തലതിരിയില്ല. മക്കൾക്ക് വാപ്പയാകണം, മാതൃകയാകുന്ന രീതിയിൽ നിൽക്കണം. ഉമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് ഉമ്മ നിൽക്കണം. ആ ഉമ്മയെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു യഹിയ നബിയെ പോലെയുള്ള മക്കളെ നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ശൈത്താനവല്ലാതെ വേദനിപ്പിച്ച നാലാമത്തെ കുഞ്ഞ്, ശൈത്താനവല്ലാതെ വേദനിപ്പിച്ച നാലാമത്തെ കുഞ്ഞ്, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം, ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച മകനായിരുന്നല്ലോ. ആരാ ഈസാ നബി? ആരാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി സലാം, ഈസാ നബി അലൈഹി സലാം തന്റെ ജനങ്ങളോട് പറയുമായിരുന്നു, ഇന്നി അഖ്ലുഖു ലക്കും മിന തീനി കഹൈഅത്തി തൈര് ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാ. ജനങ്ങളോട് പറയുമായിരുന്നു, കുറച്ച് മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, കുറച്ച് മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ. ഈസാ നബിയുടെ കയ്യിലേക്ക് ജനങ്ങൾ മണ്ണ് വാരി വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവേ അതിനൊരു പറവയുടെ രൂപമുണ്ടാക്കിയിട്ട് ഈസാ നബി ഒന്ന് ഊതുമ്പോ അത് പറവയെ പോലെ പറന്നു പോകുമായിരുന്നു, ആ മണ്ണൊരു പക്ഷിയെ പോലെ പറന്നു പോകുമായിരുന്നു. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത പ്രവാചകരാ അല്ലാഹുവേ പടച്ചവര്. അതാ ഈസാ നബിയും അനുയായികളും ഇങ്ങനെ നടന്നു വരുമ്പോ കബറടക്കാൻ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാ, കബറടക്കാൻ കഫം തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലൊരു ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാ, ആ ജനാസയുടെ പുറകെ ഒരു പെണ്ണ് കരഞ്ഞു കൊണ്ടുവരികയാണ്, ഒരുമ്മ വല്ലാതെ കരഞ്ഞു കൊണ്ടുപോവുകയാ. ഈസാ നബി ചോദിച്ചു, ആ കരയുന്നതാരാ? അവിടെന്ന് പറയുന്നു, നബിയേ ആ പൊന്നുമോന്റെ ഉമ്മയാ നബിയേ, ആകെയുള്ള മകനായിരുന്നു നബിയേ, ആകെയുള്ള മകനായിരുന്നു നബിയേ, അവൻ മരിച്ച വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണെന്ന് ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈസാ നബി മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, ഒന്ന് താഴെ വെക്കുവോ, ഈ മയ്യത്തൊന്ന് താഴെ വെക്കുവോ. അല്ലാഹുവേ ജനങ്ങൾ മുഴുവനും മയ്യത്ത് കട്ടിലെ താഴേക്ക് വെച്ചു. ഈസാ നബി അലൈഹി സലാം ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കൈവച്ചിട്ട് അവിടെന്ന് പറയുന്നു, കുൻബി ഇദിനില്ല, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേക്കാ പറയുമ്പോ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയ ആ പൊന്നുമോനുണ്ടല്ലോ മയ്യത്ത് കട്ടിലിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വയുഹിയിൽ മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത പ്രവാചകരാ. അല്ലാഹുവേ പടച്ചവനെ കബറിന്റെ മുകളിൽ പോയിട്ട് കൈകൊണ്ടടിച്ചിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്മാരെ എഴുന്നേറ്റ് വരുമായിരുന്നു. അല്ലാഹുവേ ജനങ്ങളെ പറഞ്ഞു, ഈസ നബിയേ ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയേ, ഞങ്ങളൊരു കബറ് കാണിച്ചു തരാ, ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ? ഈസാ നബി ചോദിച്ചു, ഏത് കബറാ? ഈസാ നബി ചോദിച്ചു, ഏത് കബറാ? ഒരു പടക്കം ചെന്ന് കബർ കാണിച്ചു കൊടുക്കുകയാണ്, അതിനകത്ത് കിടക്കുന്ന മനുഷ്യനാരാണെന്ന് ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യന് പോലും അറിയില്ല. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഈസാ നബി അലൈഹി സലാം ആ കബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്, ആ കബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്, കബറിന്റെ മുകളിലേക്ക് കൈകൊണ്ടടിച്ചിട്ട് കുൻബി ഇതിനില്ല, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാ പറയുമ്പോ ആ കബർ പൊട്ടിപ്പിളരുകയാ, അതിനകത്ത് നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്, ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? അവിടെന്ന് പറയുന്നു, സാമിബിനു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്, നൂഹ് നബിയുടെ മകനായ സാമാണ്. ഈസാ നബി ചോദിച്ചിട്ട് മരിച്ചിട്ട് എത്ര കൊല്ലമായി സാബേ? നീ മരിച്ചിട്ട് എത്ര വർഷമായി സാമേ? 4000 വർഷമായി നബിയേ. ഈസാ നബി ചോദിച്ചു, മരണം എങ്ങനെയുണ്ടായിരുന്നു? 4000 വർഷം മുമ്പ് മരിച്ച സാമെന്ന് പറയുന്ന നൂഹ് നബിയുടെ പൊന്നുമോരോട് മരണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ വലത് കൈയെടുത്ത്
എടുത്ത് കടുത്തിൽ പിടിച്ചിട്ട് ഈസാ നബിയോട് സാമിന്റെ അതാ നൂഹ് നബിയുടെ മകനായ സാമു പറയുന്നു, ഈസാ നബിയേ 4000 വർഷം മുമ്പ് അസുറായിലെന്റെ തൊണ്ടയിൽ നിന്ന് റൂഹ് വലിച്ചൂരിയ വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. അല്ലാഹുവേ, ഈസാ നബി അലൈഹി സലാം എപ്പോഴാണ് അത്ഭുതം കാണിച്ചത്? എപ്പോഴാ അത്ഭുതം കാണിച്ചത്? മറിയം ബീവി റളിയല്ലാഹു തആലാർഹ ഈസാ നബിയുടെ മകൻ ഈസാ നബിയുടെ ഉമ്മയായിരുന്നല്ലോ. ഹന്നത്തു ബീവി ദുആ ചെയ്തിട്ട് പടച്ചവന്റെ പള്ളിക്ക് നേർച്ച ചെയ്ത മറിയം ബീവി റളിയല്ലാഹു തആലാർഹ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരാണിന്റെ സാമീപ്യമില്ലാതെ മറിയം ബീവി റളിയല്ലാഹു തആലാർഹ ഗർഭിണിയാവുകയാ. എങ്ങനെയാ ഗർഭിണിയായത്? പടച്ചവനെ ഒരു ദിവസം കുളിച്ചു കൊണ്ടിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്കു ജിബിരീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്, മറിയം ബീവിയുടെ നെഞ്ചിലേക്ക് ഊതുകയാണ്. മറിയം ബീവി എങ്ങനെ ഗർഭിണിയാവുകയാ? വിവാഹം കഴിക്കാതെ, ആണിന്റെ സ്പർശനമില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയായ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ പടച്ചവനെ ഗർഭിണിയായി നടന്നു പോകുന്നത് കാണുമ്പോ ഫാത്തത് ബിഹി കൗമഹ തഹ്മില ഖാലയാ മറിയം, അല്ലാഹുവേ മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ ഉണ്ടല്ലോ ഗർഭിണിയായി നടന്നു പോകുന്നത് കാണുമ്പോ ജനങ്ങൾ ചോദിക്കുന്നു, ഖാലൂ യാ മറിയം ലഖദ് ജിഅത ശൈഅം ഫരിയാ, എന്തേ മറിയവേ നീ ഇത്ര വൃത്തികെട്ടവളായി പോയോ? നീ വഴിപിടച്ചവളായി പോയോ? പടച്ചവനെ നാട്ടുകാർ മുഴുവനും മറിയം ബീവിയെ കളിയാക്കുകയാ. അവിടെന്ന് പറയുന്ന നിന്റെ കുടുംബക്കാർ മുഴുവനും നല്ലവരായിരുന്നല്ലോ, നീ മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോയത്? നീ മാത്രം എന്തേ വഴിപിടച്ചു പോയത്? പടച്ചവനെ മറിയം ബീവി റളിയല്ലാഹു തആലാ എല്ലാവരും പരിഹസിക്കുകയാ, എല്ലാവരും കളിയാക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു തആലാ മിണ്ടാതെ നടക്കുകയാണ്. അല്ലാഹുവേ എന്ത് പറയണമെന്നറിയില്ല. മറിയം ബീവി റളിയല്ലാഹു തആലാ മിണ്ടാതെ നടക്കുകയാ. അവസാനം 9.5 മാസം കഴിഞ്ഞു, മറിയം ബീവി പ്രസവിക്കുകയാണ്, ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ, ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ. പടച്ചവനെ ആ സമയത്ത് മറിയം ബീവിയെ കളിയാക്കിയവരോട് മറിയം ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാസാറത്തിയിലേ പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ. കളിയാക്കി വരോട് പരിഹസിച്ചവരോട് നാണം കെടുത്തിയവരോട് മറിയം ബീവി റളിയല്ലാഹു തആലാർഹ തൊട്ടിൽ കിടക്കുന്ന ഈസ എന്ന പൊന്നുമോനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അവനോട് ചോദിക്കു അവന്റെ വാപ്പയാരാണ്, അവൻ ആരാണെന്ന് അവനോട് ചോദിക്കാ. പറയുമ്പോ മറിയം ബീവിയോട് നാട്ടുകാർ ചോദിക്കുകയാ, കാല കൈഫ തുകല്ലിമു മൻ കാന ഫീ മഹ്ദി സബിയാ. മറിയമേ നീ ഞങ്ങളെ കളിയാക്കുകയാടോ, മറിയമേ നീ ഞങ്ങളെ പരിഹസിക്കുകയാടോ, ഈ കിടക്കുന്ന ചോരക്കുഞ്ഞ് സംസാരിക്കില്ലല്ലോ. മറിയം ബീവി പറഞ്ഞു, അവനോട് തന്നെ ചോദിക്കൂ, അവനോട് തന്നെ ചോദിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം കളിയാക്കിയ നാട്ടുകാർ മുഴുവന് ആ കിടക്കുന്ന ഈസ എന്ന പാല് കുടിക്കുന്ന പൊന്നുമോനോട് അവിടെന്ന് ചോദിച്ചു, നിന്റെ വാപ്പയാരാ, നീ ആരാ മോനെ? ഈസാ നബി അലൈഹി സലാ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അവിടെന്ന് പറയുന്നു, കാല ഇന്നീ അബ്ദുല്ലാ അതാനിയൽ കിതാബ വജഅലഹു നബിയാ. പടച്ചവനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ. പടച്ചവനെ അവിടെ നിന്ന് പറയുന്നു, അതാനിയൽ കിതാബ വജഅലഹു നബിയാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാ, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം തന്നു എന്ന് പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടിലകത്ത് കിടന്ന് ഈസാ നബി എന്ന പൊന്നുപോര് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന് വല്ലാതെ കരഞ്ഞു പോയാ, ശൈത്താന് വല്ലാതെ തോറ്റുപോയാ. 4ാമത്തെ കുഞ്ഞു റൂഹുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹി സലാം ആയിരുന്നു. 5ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? 5ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബിയുടെ ചരിത്രമറിയുന്നവരാ,
എല്ലാവർക്കും യൂസുഫ് നബിയുടെ ചരിത്രം അറിയാ, സുലൈഖയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രം അറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പടച്ചവനെ തന്റെ കൂടെ പുറപ്പുകൾ വിടുവനും ഒറ്റക്കെട്ടായി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാ നോക്കുമ്പോ യൂസുഫ് എന്ന 11 വയസ്സുകാർ പടച്ചവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവസാനം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാ. ആ കൊട്ടാരത്തിൽ കടന്ന് വളരുകയാണ് യൂസുഫ് നബി. ചെറുപ്പക്കാരനായി യുവത്വത്തിന്റെ നടുവിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ വല്ലാത്ത സൗന്ദര്യമാണല്ലോ, യൂസുഫ് നബിക്ക് വല്ലാത്ത സൗന്ദര്യമാണല്ലോ. പടച്ചവനെ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, യൂസുഫിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോവുകയാ. അള്ളാഹുവേ പടച്ചവനെ അവിടുത്തെ പെണ്ണുങ്ങൾ പോലെ കൈമുറിച്ച് കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യൂസുഫ് നബി എങ്ങാണ് മുന്നിലൂടെ നടന്നു പോയാ, ഈ പോകുന്നത് മനുഷ്യനാണോ മലക്കാണോ എന്നവര് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവസാനം ആരാരുമില്ലാത്ത ഒരു ദിവസമുണ്ടല്ലോ, സുലൈഖ എന്ന് പറയുന്ന രാജ്ഞി യൂസുഫ് നബി അലൈഹി സലാം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ. യൂസുഫ് നബി അലൈഹി സലാം മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ യൂസുഫിന്റെ ശരീരത്തിലേക്ക് കയറി പിടിക്കുകയാ. യൂസുഫിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, യൂസുഫേ നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ യൂസുഫ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. ആരാ ചോദിക്കുന്നത്? ആ രാജ്യത്തെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. പടച്ചവരെ കാണാനടകുള്ള യൂസുഫ് നബി അലൈഹി സലാമിനോട് സുലൈഖ കടന്ന് യാചിക്കുന്നു, യൂസുഫ് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ. ആരും കാണില്ല യൂസുഫ്, ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫ്. ആ സമയത്ത് യൂസുഫ് എന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പറയുന്നു, സുലൈഖ കാലമാദല്ലാ. സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സലാ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പറയുന്നു, ഇന്നീ അഖാഫുല്ലാ, എനിക്ക് പടച്ചവനെ പേടിയാ സുലൈഖ, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ സുലൈഖ, എന്റെ യജമാനനെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ സുലൈഖാരെ തള്ളി മാറ്റിയിട്ട് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് നിന്ന് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാ. പക്ഷേ സുലൈഖ വിട്ടില്ല, യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാണ്, ആ വസ്ത്രം വലിച്ചു കീറുകയാണ്. പടച്ചവനെ യൂസുഫ് വാതിൽ തുറന്നിട്ട് എടുത്തു ചാടുമ്പോ റബ്ബേ അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് എടുത്തു ചാടുന്നത്. അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് പടച്ചവനെ. ആ സമയമുണ്ടല്ലോ സുലൈഖ പറയുന്നു, ഇവനെയാണോ വീട്ടിൽ കയറ്റിയിരുത്തിയത്? ഇവൻ എന്റെ ശരീരത്തിൽ കയറി പിടിച്ചു, ഇവന് വൃത്തികെട്ടവനാണെന്ന് യൂസുഫ് നബിയെ കുറിച്ച് പറയുമ്പോ യൂസുഫ് പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. സുലൈഖ പറയുന്നു, അവനാണ് എന്നെ കയറി പിടിച്ചത്. അസീസ് രാജാവിന് വല്ലാത്ത ടെൻഷനായി, ആരാണ് തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ. അസീസ് രാജാവ് കൊട്ടാരത്തിനകത്തിരുന്ന് ടെൻഷനാണ്. പടച്ചവനെ യൂസുഫ് ഒരിക്കലും അത് ചെയ്യില്ലല്ലോ. സുലൈഖ പറയുന്നു, യൂസുഫാണ് പിടിച്ചത്, ആരാണ് തെറ്റ് ചെയ്തെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ പടച്ചവനെ മണിയറയ്ക്കകത്തതാ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ ആ വീട്ടിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ വീടിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞു പറയുന്നു, അസീസ് രാജാവേ, ആരാ തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അസീസ് രാജാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, ആരാമോര്, എന്ത് വഴിയാണ്, എന്ത് വഴിയാണ്? ആ സമയത്ത് ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ, യൂസുഫ് ധരിച്ചിരുന്ന കമീസ് ഉണ്ടല്ലോ, ആ കമീസ് എടുത്തിട്ട് നോക്കണം, അതിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫാ. സുലൈഖാരെ കീറി പിടിക്കാൻ പോയപ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി സുലൈഖ യൂസുഫിന്റെ ശരീരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടാകും, വസ്ത്രം കീറിയിട്ടുണ്ടാകും. അല്ല, ഇനി ആ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പുറം ഭാഗമാണ് കീറിയതെങ്കിൽ തെറ്റ് ചെയ്തത് യൂസുഫല്ല സുലൈഖയോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അവസാനം യൂസുഫ് ധരിച്ചിരുന്ന കമീസ് എടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരുന്നത്. തെറ്റ് ചെയ്തത് സുലൈഖയാണെന്ന് രാജാവിനെ മനസ്സിലാവുകയാ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് അഞ്ചാമത്തെ അത്ഭുത ബാലനാരെന്നറിയുവോ? യൂസഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ ആറാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ആറാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, മൂന്ന് പേരുടെ ശാപം നീ സൂക്ഷിക്കടു, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കടു, മൂന്ന് പേരെങ്ങാണം മനസ്സ് നൊന്തിട്ട് നിന്നെ എന്തെങ്കിലും പറഞ്ഞാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മരണത്തിന്റെ സമയത്തല്ല, കബറിനകത്തല്ല, മഹ്ശറയിലല്ല, നരകത്തിലല്ല, ഈ ദുനിയാവിൽ കടന്ന് തന്നെ നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും കയറിയിരിക്കും, ഇൻഷാല്ലാ നിർത്തുകയാ. എല്ലാവരും കയറിയിരിക്കും, ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്ത്. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാറായോ? ദുആ ചെയ്യാറായോ? ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കണം. മൂന്ന് പേര് നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ ഒഴിഞ്ഞ കസേരയിൽ കയറിയിരുന്ന നനയാതെ എന്താടാ നംഷാദ, കല്യാണ ചെറുക്കനാ, നിങ്ങോട്ട് കയറിയിരി. പെണ്ണ് കെട്ടാൻ ഇനിയും 15 ദിവസം, 15-ാം തീയതി കല്യാണം. ഷാദ കയറിയതി. അല്ലാഹു പൊന്നു മോനെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഴയത്തൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിരുന്നതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് ഇൻഷാല്ലാ പോകുമ്പോൾ ഒരുപാട് നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്തിൻ്റെ മാസമാണ്, അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്ക്, ബർക്കത്ത് വേണമെന്ന് ജീവിതത്തിൽ മരിക്കുവോളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്തിനാ ഒന്നര കൈ നല്ലപോലെ പൊക്കിക്കേ, നല്ലപോലെ ഒന്ന് പൊക്കിക്കേ. അൽഹംദുലില്ലാ, ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാര്യ മക്കൾക്കോ നീ തരല്ലേ പടച്ചവനെ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ല, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബർക്കത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്കിക്കോ. ആരുടെ നീളത്തി ഇവിടെ നിൽക്കണണ്ടിൽ എങ്ങോട്ട് നോക്ക്, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു വടി തയ്യാറാക്കി വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ട് രണ്ട് സുബഹി നമസ്കരിച്ചിട്ട് വീടിനകത്ത് കടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്ത് കിട്ടൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറങ്ങൂലേ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഞാനൊക്കെ ഇപ്പോഴാ പെടുന്ന, ഇപ്പൊ ഉറങ്ങൂല. ഈ ഹദീസ് ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങണം സുബഹി. രാത്രി എത്ര മണി വരെങ്കിലും ഇരിക്കും, സുബഹിക്ക് ശേഷം എന്നെ പിടിച്ചാൽ കിട്ടൂല, ഞാൻ ഉറങ്ങും. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏത് വീട്ടിൽ ഉറക്കമുണ്ടോ, ആരുറങ്ങുന്നുണ്ടോ, ആ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തുണ്ടാകാനുള്ള മൂന്നാമത്തെ കാര്യം, സലാമിൽ നീ പിശുക്കുത്തരം കാണിച്ചാൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സലാം പറയുമ്പോൾ എങ്ങനെയാണ്, ചില ആൾക്കാരുണ്ട് അസ്സലാമു അലൈക്കും ഇത്രേ പറയത്തുള്ളൂ, ഇങ്ങനെ അസ്സലാമു അലൈക്കും അത്രേ പറയത്തുള്ളൂ. മഴ പോയപ്പോ അസ്സലാമു അലൈക്കും, ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പരിപൂർണമായി പറയുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സലാം പറഞ്ഞ പരിപൂർണമായിട്ട് പറയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹിക്കുന്ന സുബഹി നമസ്കാരത്തിന് ശേഷം ഉറങ്ങരുത്. അത് ഉറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. സലാം പരിപൂർണമായി പറയണം. വീടിനകത്ത് മക്കളെ നേരെയാക്കാൻ ഒരു കമ്പെടുത്ത് വെക്കണം. നാല് നാല് ബാത്റൂമിൽ കയറുമ്പോൾ നിത്യമായിട്ട് വലതുകാല് വെച്ച് കയറിയാൽ നിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ബാത്റൂമിൽ കയറുന്ന സമയത്ത് കാല് ഏതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എപ്പോഴും അങ്ങ് ചാടിക്കയറ്റോ, വലത് കാല് വെച്ച് നിരന്തരമായി കയറുന്നവരുണ്ട്, വലത് കാല് വെച്ച് നിരന്തരമായി കയറുന്നവർ. അഞ്ച് പൊട്ടിയ ചീപ്പ് കൊണ്ട് നീ മുടി ചീകല്ലേ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാണാൻ വലിയ കെട്ടപ്പൊക്കെ ആയിരിക്കും, പക്ഷെ പോക്കറ്റിരിക്കണ ചീപ്പ് എടുത്ത് നോക്കി അവിടച്ചൻ എന്തായിരിക്കും എൻ്റെ കോല. പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടി ചീകാൻ പാടില്ല. പെണ്ണുങ്ങളൊക്കെ ഒന്ന് അരച്ചേക്ക്, ഭാര്യമാരൊക്കെ മുടി ചീകണ ചീപ്പ്,
പൊട്ടിയ പേന കൊണ്ട് എഴുതല്ലേ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാ നാല് കാര്യം? ഒന്ന്, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഇത് സലാത്ത് പറയാൻ മടി. നബിയ്യനാ റസൂലുള്ളാഹി, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടോ? ഉണ്ടോ? ആഗ്രഹം കൊണ്ടോ ഒന്ന് കൈവക്കിക്ക്, ആരെങ്കിലും ആടിനെ? അഹമ്മദില്ല. എല്ലാവരുടെ വീട്ടിൽ ടി വി ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉസ്താദെ, ഉണ്ട്. അല്ല, ബർക്കത്തിനുണ്ടല്ലേ. എൻ്റെ പ്രിയമുള്ളവരെ, ആടിനെ വളർത്തണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആടിനെ വളർത്തൽ വലിയ ബുദ്ധിമുട്ടുള്ള ജോലി. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചവർ, ആടിനെ മേച്ച ക്ഷമ കിട്ടുന്ന. ആടിനെ വീട്ടിൽ വളർത്തുക, ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. രണ്ട്, ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. വീട്ടിൽ പെണ്ണുങ്ങൾക്ക് കോഴിയെ വളർത്തുന്നത് ഇഷ്ടമല്ല. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണ വീട് കോഴിക്ക് കാഷ്ടിക്കാനല്ലേ, കെറ്റൂല, തിന്നാൻ കുഴപ്പമൊന്നുമില്ല, വെട്ടി വിഴുങ്ങാൻ അല്ലേ. വീട്ടിൽ കോഴിയെ വളർത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴിയെ വളർത്തിയാൽ കിട്ടണ ഒരു നേട്ടം, കണ്ണീർ ബലിക്കൂല. നിന്റെ അയൽവാസി ഇരുന്ന് നിന്നെ ഇങ്ങനെ നീ ഒന്ന് കൊത്തുവാളയെടുത്ത് കാണാൻ വേണ്ടി പ്രാവിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാരില്ലേ, പറഞ്ഞ അറം പറ്റും. വീടിൻ്റെ മുന്നിൽ നല്ലൊരു കൊല ഇങ്ങനെ നിൽക്കുക, ഒന്നൊന്നര കൊല ഇങ്ങനെ കൊലച്ച് നിൽക്കുക. അപ്പോൾ ഓടിക്കൂടി ഒരു ഉമ്മാമ്മ പോവുക, പടച്ചനെ കൊല കണ്ടിട്ട് ഇത് എന്ത് വലിയ കൊല, തോ അടക്കണം ഒടിഞ്ഞ് തറഞ്ഞ് കരിഞ്ഞു പോകുന്ന രീതിയിൽ. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റാറുണ്ട്. വീട്ടിൽ കോഴിയെ വളർത്തണം, അള്ളാഹുവെ ബർക്കത്തുണ്ടാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, ഇങ്ങോട്ട് നോക്ക് നേരെ ഇരി. മൂന്ന്, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആട്ടുകല്ലുണ്ടോ വീട്ടിൽ? ഉണ്ടോ? ആട്ടുകല്ലുണ്ടെങ്കിൽ നിങ്ങൾ രാജാക്കന്മാരാ വീട്ടിലെ കാണാം. ഈ ഇരിക്കണവർ ഒറ്റ മനുഷ്യൻ്റെ വീട്ടിൽ കാണൂല, കാരണം ആ സാധനം ഇന്നില്ല. എല്ലാ വീട്ടിലും മിക്സി അല്ലേ. പെണ്ണുങ്ങൾക്കൊക്കെ ആട്ടുകല്ല് ആട്ടാൻ വലിയ പാടാ. പണ്ട് നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ അതിനകത്ത് പച്ചരിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ദോശ ഉണ്ടാക്കി തന്ന എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയും. ഇന്ന് ആരുടെ വീട്ടിലെ ആട്ടുകല്ലുള്ളത്? വന്ന വഴി മറന്നു പോകരുത്. അതായി ഹദീസ് പിടിപ്പിക്കണത്. പട്ടിണിയും പരിപട്ടവുമായി വന്ന ഒരു കാലുണ്ടായിരുന്നു നമുക്കൊക്കെ. വന്ന വഴി മറക്കല്ലേ വാപ്പ, വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ആരുടെ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ ആ വീട്ടിൽ വറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ രാവിലെ കരുനാഗപ്പള്ളി ചന്തയെ പൊക്കോ, ഇൻഷാല്ലാ. ആട്, കോഴി, ആട്ടുകല്ല്, നാല്. ആരുടെ വീട്ടിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടിയുണ്ടോ ആ വീട്ടിൽ വറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? ഉണ്ടോ? എവിടെ ചട്ടി? ഇവിടെ കരണ്ടിലാ ചോറ് വെക്കണേ. ഇപ്പം പെണ്ണുങ്ങൾ കരണ്ടിലാ ചോറ് വെക്കണേ. ഏത് വീട്ടിലാ ചട്ടിയുള്ളത്? ചട്ടിയും കലവൊക്കെ ഏത് വീട്ടിലാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കും മോനെ. മൂന്ന് പേരുടെ ശാപം വാങ്ങിവെച്ച ഈ ദുനിയാവിൽ കിടന്ന് അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ മൂന്ന് പേരുടെ പ്രാർത്ഥന നിനക്കെതിരായി പോയാൽ രക്ഷപ്പെടൂല. ആരായാലും ആരായാലും അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒന്നാമത്തെ ദാരം നിറയുമോ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹുവെ, ഉമ്മയുടെ ശാപം വാങ്ങി വെക്കുന്ന മക്കളുണ്ടല്ലോ, രക്ഷപ്പെടില്ലടാ. ഈ ദുനിയാവിന്റെ ഏത് കോണിൽ പോയാലും നീ രക്ഷപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരികയാ, ഉമ്മയുടെ ശാപം വാങ്ങിയ ലോകത്ത് ഒരു മനുഷ്യനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനല്ല. 24 മണിക്കൂറും ഇബാദത്ത്, വിവാഹം കഴിച്ചിട്ടില്ല. പടച്ചവനെ കുടുംബത്തിന്റെ കൂടെ നിന്ന ഇബാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കൊരു വീട് പണിയുകയാ. ഒറ്റയ്ക്കൊരു തമ്പ് കെട്ടിയിട്ട് പടച്ചവനെ 24 മണിക്കൂർ രാവും പകലും ഇബാദത്താണ്, ആരുമായിട്ടൊരു ബന്ധവുമില്ല. ജുറൈജിന്റെ പ്രിയപ്പെട്ട മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ദിവസം തൻ്റെ പൊന്നുമോനെയൊന്ന് കാണണമെന്ന് തോതി. ഉമ്മയതാ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജേ. ഉമ്മ വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുമ്പോ ജുറൈജ് സുന്നത്ത് നമസ്കാരത്തിലാ. ജുറൈജ് നമസ്കാര
ചിത്തരിച്ചു കൊണ്ടിരിക്കുകയാ. മനസ്സിൽ ചിന്തിച്ചു, അല്ലാ ഉമ്മ വിളിക്കുകയാണല്ലോ പടച്ചവന്, നമസ്കാരം കടിഞ്ഞിട്ട് വിളിക്കുത്തരം നൽകാ, നമസ്കാരം കടിഞ്ഞിട്ട് വിളിച്ചുത്തരം നൽകാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ വില എന്തെന്ന് നിനക്കറിയുമോ? അല്ലാന്റെ റസൂല് പറയുകയാ, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഉമ്മ വന്ന് മോനെ എന്ന് വിളിച്ചാ കയ്യടിച്ചട്ടി എന്തേ എന്ന് ചോദിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഉമ്മ വിളിക്കുന്നതെങ്കിൽ നമസ്കാരം കളയടാ, എന്നിട്ടുമ്മ എന്തെന്ന് ചോദിക്കണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ നമസ്കാരത്തിലാണ് പടച്ചവരെ, ഉമ്മ വിളിച്ചുത്തരം നൽകിയില്ല, ഉമ്മ മടങ്ങിപ്പോയി, ഉമ്മ മടങ്ങിപ്പോയി. പടച്ചവരെ പിന്നെയും ഉമ്മ അതാ കിടന്നു വരികയാ. രണ്ടാമതും വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുന്നു, മോനെ ജുറൈജേ അല്പനേരം സംസാരിക്കാർ, തന്റെ പൊന്നുമോന്റെ അടുക്കലും നിരിക്കാർ. വളരെ സ്നേഹത്തോടെ ഉമ്മ വന്ന് രണ്ടാമതും വിളിക്കുമ്പോ അപ്പോഴും നമസ്കാരത്തിലാ. ഭാര്യയുടെ കൂടെയല്ല, മക്കളുടെ കൂടെയല്ല, കിടന്നുറങ്ങുകയല്ല, പടച്ചവനെ വീടിനകത്തിരുന്നിട്ട് വിളി കേൾക്കാതിരിക്കുകയല്ല, നമസ്കാരത്തിലായത് കാരണം എന്തേ ഉമ്മ എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് നമസ്കാരത്തിലാ ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും പടച്ചവനെ ഉമ്മ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജേ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അപ്പോഴും നമസ്കാരത്തിലാ, അപ്പോഴും നമസ്കാരത്തിലാ. ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. പടച്ചുറപ്പേ ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ, ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുകയാ. പടച്ചവനെ വേദനിക്കുന്ന മനസ്സോട് ആ വീടിന്റെ മുന്നിൽ നിന്നിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുലിത് ഹത്താ യൻലുറ ഇലാ വുജൂഹിൽ മുനിസാ. ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോ ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു, പടച്ചവര് ഇവനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ ഇവനെ മരിപ്പിക്കല്ല അല്ലാ. മക്കളെ ശപിക്കുന്ന ഉമ്മ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ശപിക്കുന്നവരുണ്ടല്ലോ, നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, അങ്ങനെ ശപിക്കല്ലേ ഉമ്മ, അങ്ങനെ ശപിക്കല്ലേ ഉമ്മ, നീ ശപിച്ചാ അല്ലാഹു സ്വീകരിക്കും ഉമ്മ. അവസാനം നിന്റെ മക്കള് കണ്ണിന്റെ മുന്നിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടിട്ട് നിനക്ക് കരയേണ്ടി വരും പെങ്ങള്. ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് മനസ്സ് നിന്നപ്പോ അവിടെ നിന്ന് പറയുന്നു, അല്ലാ ഇവനെ നാട്ടുകാരുടെ മുന്നിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ടല്ലാതെ, നാണം കെടുത്തിയിട്ടല്ലാതെ എന്റെ പൊന്നുമോനെ മരിപ്പിക്കല്ല അല്ലാ. ദുആ ചെയ്തിട്ടും ഉമ്മ മടങ്ങിപ്പോയി, ജുറൈജൊന്നും അറിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, വർഷങ്ങൾ കഴിഞ്ഞു, ജുറൈജ് ഒറ്റയ്ക്ക് നമസ്കാരത്തിലാണ്. പടച്ചവനെ, ആ നാട്ടിലെ ഡാൻസ് ചെയ്യുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടല്ലോ, ഒരു വൃത്തികെട്ട പെണ്ണുണ്ടല്ലോ, ജുറൈജിനെ നശിപ്പിക്കാ. ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവേ, ജുറൈജ് തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഒരു ദിവസം വീട് തുറന്നപ്പോ ചാടി അകത്ത് വീടിനകത്ത് കയറിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ജുറൈജിന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് ചെയ്യുകയാ. പക്ഷെ അല്ലാനെ പേടിച്ച ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചലിച്ചില്ല, അവളെ നോക്കിയില്ല. അവസാനം നാണം കെട്ടിറങ്ങി പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വീടിന്റെ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ ഒരു പെണ്ണ് കൈക്കുഞ്ഞിനെയും പിടിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാ. ഈ ഡാൻസ് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ, ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ജുറൈജിന്റെ തമ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി എന്തേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്ന, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജ, ഇവന് കള്ളനാട്, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഇവരാട്, പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. നാട്ടുകാർ
ആരുവിടുവനും ജുറൈജിന്റെ തമ്പു തല്ലി പൊളിക്കുകയാ. അവന് കള്ളനാട് ഇതിനകത്തിരുന്ന് വ്യഭിചാരം നടത്തുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ജുറൈജിനെ തല്ലുകയോ. നാട്ടുകാരും വിടുവനും കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഉമ്മയുടെ ശാപമായിരുന്നല്ലോ, ഉമ്മയുടെ ദുആയായിരുന്നല്ലോ. നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കിട്ടു. അവസാനം ജുറൈജ് പറഞ്ഞു, സത്യാവസ്ഥയെന്ന് ബോധിപ്പിക്കാൻ അല്പം സമയം തരുവോ? ഇതിന്റെ സത്യമെന്ന് തെളിയിക്കാൻ അല്പം സമയം തരുവോ? എനിക്കൊന്ന് ഉൾപ്പെടുത്തി രണ്ടര കേത്ത് നിസ്കരിക്കണം. ജുറൈജ് എന്ന ചെറുപ്പക്കാർ പടച്ചവരെ ഉൾപ്പെടുത്തിട്ട് നിസ്കരിക്കാ കൈകെട്ടി. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ എല്ലാ നിനക്കറിയാ പടച്ചവരെ, എല്ലാ നിനക്കറിയാ പടച്ചവര്, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാ പടച്ചവര്, എന്നെ നീ സഹായിക്കണേ അല്ലാ. ജുറൈജ് നമസ്കാരം കഴിഞ്ഞു, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു. കൈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് പറഞ്ഞു, കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരുവോ, എന്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരുവോ, ആ ചോര കുഞ്ഞിനെ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ആ ചോര കുഞ്ഞിനെ ജുറൈജിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തും പാല് കുടിക്കുന്ന പൊന്നുപോര് ആ ചോര കുഞ്ഞിന്റെ പൊക്കളിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ ഗുലാം മന്നബൂകാ. പാല് കുടിക്കുന്ന പൊന്നുമോനോട് ജുറൈജ് എന്ന് ചോദിക്കുകയാ, മോനെ നിന്റെ വാപ്പയാരാ? മോനെ നിന്റെ ഉമ്മ പറയുന്നു, ഞാനാണ് നിന്റെ വാപ്പയെന്ന്. എങ്കിൽ പൊന്നുമോനെ യഥാർത്ഥത്തിൽ നിന്റെ വാപ്പയാരാ? ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ആ ചോരക്കുഞ്ഞു പറയുന്നു, എന്റെ വാപ്പ ജുറൈജല്ല, എന്റെ വാപ്പ ഒരു ആട്ടിടയനാ, എന്റെ വാപ്പ ഒരു ആട്ടിടയനാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും വലിയ മനുഷ്യൻ ഉമ്മയുടെ ദുആ കിട്ടിയപ്പോ, ഉമ്മയെതിരായി ദുആ ചെയ്തപ്പോ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടിട്ടാ മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെ മറന്നു പോകല്ലേ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഉമ്മയുടെ കാൽച്ചുപട്ടിലാ മോനെ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽച്ചുപട്ടിലാ സ്വർഗം കിടക്കുന്നത്. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ചില മക്കൾ അങ്ങനെയാണ്, പടച്ചവനെ പ്രായമാകട്ടെ, മരിക്കാൻ കിടക്കട്ടെ, രോഗം പിടിച്ച് കിടക്കട്ടെ, മക്കളുമായി വിവാഹം കഴിഞ്ഞു മക്കൾ എത്രയുണ്ട്, എന്നാലും എവിടെങ്കിലും പോകുമ്പോ വന്ന് പറയും, ഉമ്മ ഞാ കടയിൽ പോവുകയാ, ഞാൻ ജോലിക്ക് പോവുകയാ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയുടെ അടുക്കൽ വന്ന് പറയുന്ന, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ, തിരിച്ചു വരുമ്പോ എന്തേ കൊണ്ടുവരേണ്ടത്, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്തേ കൊണ്ടുവരേണ്ടത്. അല്ലാഹുവേ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, മോനെ ലുഖ്മാനെ, തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണേ മോനെ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ കൊണ്ടുവരണേ. ലുഖ്മാൻ ഹക്കീമിന്റെ കണ്ണ് നിറയുകയാ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. എന്നിട്ട് ഉമ്മയുടെ മുന്നിലേക്കിരുന്നിട്ട് അവിടുന്ന് പറയുന്ന, ഉമ്മ സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? ഞാൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഉമ്മ, ഉമ്മാന്റെ ഒന്ന് കാലുയർത്തുവോ, ഉമ്മാന്റെ കാലൊന്നുയർത്തുവോ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവ് ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഉമ്മയുടെ കാലങ്ങോട്ടുയർത്തിയിട്ട് ഒരു പിടി മണ്ണ് വാരി ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്, ഉമ്മയുടെ വിലയതാ പൊന്നുപോര്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലവോ, മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലവോ. ഒന്ന്, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ,
അല്ലാഹുവിന്റെ കഴിവുണ്ടല്ലോ അത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. രണ്ട്, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ഓതാൻ അറിയില്ലെങ്കിലും നിനക്ക് നോക്കാൻ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നോക്കിയിരുന്നാ ഇബാദത്തിന്റെ പ്രതിഫലമാ. പെങ്ങള് മൂന്ന്, നിന്റെ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കാൻ കഴിയുവോ? ഉമ്മായുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഒന്ന് നോക്ക് ചെറുപ്പക്കാരാ. ഉമ്മയുടെ സൗന്ദര്യമെല്ലാം പോയല്ലോ, ഉമ്മാന്റെ മുഖം ചുളിഞ്ഞു പോയല്ലോ. ഇന്നത്തെ യുവതലമുറകൾക്ക് കൂട്ടുകാരോട് പ്രായമായ ഉമ്മാനെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ പോലും നാണ കേടാണല്ലോ. അങ്ങനത്തെ മക്കളുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എനിക്ക് വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമത് ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമത് ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമത് ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. മൂന്ന് പ്രാവശ്യം അല്ലാന്റെ റസൂല് പറഞ്ഞത് ഉമ്മ 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 ഉമ്മയോടാ പൊന്നുമോരെ. കാരണം എന്തെന്നറിയുവോ? ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലൂട്ടി നിന്ന വളർത്തലും അവരാടേ. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാടേ. ഒമ്പതര മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാടാ വാപ്പയല്ല. ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് നേരെ കിടക്കാൻ കഴിയില്ലല്ലോ, അല്പമൊന്ന് നടക്കാൻ കഴിയില്ലല്ലോ. വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. അല്ലാഹുവേ, മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. നിനക്കൊരു പ്രായമാകുന്നത് വരെ പാലിതന്ന് പൊന്നുപോലെ നോക്കിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. അതുകൊണ്ട് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഉമ്മയോട് പിണങ്ങി നടക്കുന്ന മക്കളുണ്ടല്ലോ, നന്നാകില്ല ചെറുപ്പക്കാരാ. ഈ ലോകത്ത് എവിടെ പോയാലും നന്നാകില്ല പൊന്നുപോര്. പിണങ്ങിയിരിക്കുന്ന ഉമ്മയുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ചോ പൊന്നുപോര്. വാപ്പയോട് പൊരുത്തം ചോദിച്ചോ പൊന്നുപോര്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ദുനിയാവാ. പടച്ചവരെ, ഇന്നലെ എന്റെ വീടിന്റെ ചാരത്ത് എട്ടാ എട്ട് വയസ്സുള്ളവര് പൊന്നുമോള്, എട്ട് വയസ്സുള്ളവര് പൊന്നുമോള്. പടച്ചവരെ, രാവിലെ സുബഹി നമസ്കരിക്കാ വാപ്പയുടെ കൂടെ എഴുതേറ്റ് പൊന്നുമോള്. ഉപ്പയുടെ കൂടെ സുബഹി നമസ്കരിച്ചിട്ട് റബ്ബേ സുബഹി നമസ്കാരം കടന്ന് കിടന്നതാ. അല്ലാഹുവേ അല്ലാഹുവേ, മദ്രസയിൽ പോകാൻ എട്ട് വയസ്സുകാരി വിളിക്കുമ്പോ അനങ്ങുന്നില്ല. എട്ട് വയസ്സുള്ള പൊന്നുമോള്, അല്ലാഹുവേ എട്ട് വയസ്സുള്ള പൊന്നുമോള്, അല്ലാഹുവേ മദ്രസയിൽ പോകാൻ വിളിക്കുമ്പോ അനങ്ങുന്നില്ല. പൊക്കിയെടുത്തുകൊണ്ട് കടുവാ പള്ളിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു പൊന്നുമോനെ. എട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ള പൊന്നുമോനെ, അല്ലാഹുവേ അറ്റാക്ക് വന്നിട്ട് എട്ട് വയസ്സുകാരി മരണപ്പെടുന്ന കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മാനോട് വാശി കാടിക്കല്ലേ. പടച്ചവനെ, രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കണ്ണൂര് കൂത്തുപറമ്പെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പടച്ചവരെ ഒരു മരിച്ച വീട്ടിൽ പോയി. അല്ലാഹുവേ, റോഡ് പണിക്ക് പോകുന്ന ചെറുപ്പക്കാരരോ, 35 വയസ്സുണ്ട് പൊന്നുമോനെ. റോഡ് പണിക്ക് പോകുന്ന ചെറുപ്പക്കാര് തിളപ്പിച്ച ടാറ് ബോട്ടയുടെ പുറകിൽ വെച്ചിട്ട് കേറ്റം കേറിയതോ റപ്പേ. ആ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയിട്ട് എന്റെ പ്രിയമുള്ള പൊന്നുമോനെ ഓട്ടമറിഞ്ഞു ചെറുപ്പക്കാരാ. ടാറടാ തിളപ്പിച്ച ടാറ് ശരീരത്തിൽ വീഴുകയാ. അല്ലാഹുവേ, ചൂടുവെള്ളം വീണാ സഹിക്കില്ലല്ലോ. തിളപ്പിച്ച ടാറ് ശരീരത്തിൽ വീണിട്ട് സുബ്ഹാനല്ലാഹ്,
പൊന്നുമോനെ കണ്ണില്ലടാ ചെറുപ്പക്കാരാ, കൈയുടെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാട്. രണ്ടു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിൽ കിടന്നിട്ട് അവസാനം മയ്യത്ത് കൊണ്ടുവന്നു, മയ്യത്ത് കൊണ്ടുവന്നു. പടച്ചവനെ ആരെയും കാണിക്കുന്നില്ല. ആ സഹോദരന്റെ കൂടെ റോഡ് പണിക്ക് പോയ നാട്ടുകാര് ചെറുപ്പക്കാര് അവന്റെ കൂട്ടുകാര് അമുസ്ലിമീങ്ങളോ ആംബുലൻസ് വന്നപ്പോ റോഡിനകത്ത് കിടക്കുകയാ, ഞങ്ങൾ കാണാതെ വിടൂല. പടച്ചവനെ കൂടെ ജോലി ചെയ്യുന്ന അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാര് നട റോഡിൽ കിടന്ന് ഇവനെ കാണാ ഞങ്ങൾ അനുവദിക്കാതെ വിടൂല. പടച്ചവനെ അവസാനം ചോദിച്ച് എന്തേ കാണിക്കാത്തത്? ഉസ്താദേ കാണാനൊന്നുമില്ല ഉസ്താദേ, മക്കളെ പോലും കാണിക്കാൻ പറ്റിയില്ല, ജീവിതത്തിന്റെ വില ഇത്രയേ ഉള്ള പൊന്നുപോരെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വാസിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ട് ഉമ്മാനെ സ്നേഹിക്കടേ, ഉപ്പാനെ സ്നേഹിക്കടേ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ, രക്ഷപ്പെടൂല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില മക്കളുണ്ട് അവരും മരിച്ചാലും മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളാണെന്ന്. നബി മുഹമ്മദ് മുസ്തഫ മരിച്ചാലും വിടൂല, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചാലും വെറുതെ വിടൂല. അവരാരെന്നറിയുവോ, അവരാരെന്നറിയുവോ? ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ, ഈ കൂട്ടത്തില് പലരുടെയും ബാപ്പ മരിച്ചിട്ടുമുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്. പൊന്നുമോനെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങൾ മുഴുവനും കബറിനകത്ത് കിടക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞത് മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ജുമാവര് നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും കബറിനകത്ത് കിടക്കുന്ന വാപ്പയുടെ മുന്നിൽ മലക്ക് വായിച്ചു കൊടുത്തു. നല്ല കാര്യങ്ങൾ പറയുമ്പോ അവര് കബറിൽ കിടന്ന് സന്തോഷിക്കുകയാ, അവര് കബറിൽ കിടന്ന് ദുആ ചെയ്യുകയാ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചവരെ. അവര് കബറിൽ കിടന്നിന്ന് സന്തോഷിച്ച പുന്നപോര്, കഴിഞ്ഞ ഒരാഴ്ച നീ ചെയ്ത എല്ലാ വൃത്തികേടും ഇന്ന് നിന്റെ ഉമ്മയുടെ കബറിന്റെ അടുക്കിൽ നിന്ന് മലക്ക് പറഞ്ഞു കൊടുത്തപ്പോ നിന്റെ ഉമ്മ കബറിൽ കിടന്നിട്ട് പറയുന്നു, അല്ലാ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണല്ലോ എന്റെ വയറ്റിൽ പിറന്നു പോയത്, ഇവനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത്. അല്ലാഹുവേ അവരെ കബറിൽ കിടന്ന് ശപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയും ഉമ്മയും ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടല്ല നിന്നെ ഇത്രയും വളർത്തിയത്. അവര് പട്ടിണി കിടന്നിട്ട് നിനക്ക് ഭക്ഷണം തന്നു, ഒരാളുടെ മുന്നിലും പോയവര് കൈനീട്ടിയിട്ടില്ല. പക്ഷേ ആ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? അവര് കബറിൽ കിടന്നിട്ട് യാചിക്കുന്നു, അല്ലോ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ. അല്ലോ ചില മക്കള് മാതാപിതാക്കളെ കബറിലിട്ട് യാചിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കുമാറാകട്ടെ.